ചിലയിടങ്ങളിൽ മിസ്റ്ററി ചുരുളഴിക്കുന്നതിലെ സംവിധായകന്റെ ക്രാഫ്റ്റ് അത് ഒഴിച്ചു നിർത്തിയാൽ പല കാരണങ്ങൾ കൊണ്ട് പുറകോട്ട് പോയ ഒരു സിനിമയായാണ് പാപ്പൻ എനിക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ടത്. സുരേഷ് ഗോപി ജോഷി കൂട്ടുകെട്ടിൽ പിറന്ന ക്രൈം ത്രില്ലറായ പാപ്പൻ എന്ന സിനിമയുടെ ഒരു അനാലിസിസ് വീഡിയോ ആണിത്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. പാപ്പൻ എന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി തോന്നിയത് അതിന്റെ ദൈർഘ്യം തന്നെയാണ്. 2 മണിക്കൂർ 50 മിനിറ്റാണ് സിനിമയുള്ളത്. അതായത് ഏകദേശം 3 മണിക്കൂർ. 3 മണിക്കൂർ തുടർച്ചയായ ഒരു സിനിമ കാണാൻ നമ്മൾ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ സിനിമ ഒരു മഹാസംഭവമായിരിക്കണം എന്നതാണ് എന്റെ കാഴ്ചപ്പാട്. അതല്ലാതെ 3 മണിക്കൂർ സിനിമയിൽ 1.5 മണിക്കൂറും സ്ക്രിപ്റ്റിന്റെ പ്രശ്നങ്ങൾ, കൺഫ്യൂഷൻ സൃഷ്ടിക്കാനുള്ള എഴുത്തുകാരന്റെ അപക്വമായ ശ്രമങ്ങളൊക്കെ കണ്ടിരിക്കേണ്ടി വരുന്നത് കഷ്ടമാണ്. പാപ്പന്റെ കഥ ചെറിയൊരു കഥയാണ്, പക്ഷെ അതിനെ മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആക്കി കൺഫ്യൂഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് തിരക്കഥയിൽ മുക്കാൽ ഭാഗവും. ആദ്യത്തെ 1.5 മണിക്കൂർ സിനിമ സ്ലോ പേസിൽ പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ല ലാഗ് ആയിരുന്നു എന്ന് പറയാൻ തന്നെയാണ് തോന്നുന്നത്. കാരണം ആവശ്യമില്ലാത്ത, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത, കട്ട് ചെയ്ത് കളയാമായിരുന്ന സീനുകൾ കൊണ്ട് നിറഞ്ഞതാണ് ആ ഭാഗം അത്രയും. ഉദാഹരണത്തിന്, ഡം ചെയ്ത ശവശരീരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഓരോ സീനും ഓവർ സ്ട്രെച്ചും ആർട്ടിഫിഷ്യലുമായി തോന്നി. സിനിമയുടെ ദൈർഘ്യം മാറ്റി നിർത്തിയാൽ അടുത്ത വലിയൊരു പ്രശ്നമായി തോന്നിയത് റെഡ് ഹെറിംഗ്, അഥവാ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച കഥാപാത്രങ്ങൾ, സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ കുറച്ചധികമായിരുന്നു എന്നതാണ്. സുരേഷ് ഗോപിയുടെ പാപ്പനെ തുടക്കത്തിൽ ഒരു ഗ്രേ ഷെയ്ഡിൽ നിർത്താൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കെല്ലാം പുറകിൽ ഇനി പ്രതികാരദാഹിയായ പാപ്പനായിരിക്കുമോ എന്നൊരു ധാരണ പ്രേക്ഷകരിൽ എത്താനാണത്. ഇതുകൂടാതെ ത്രില്ലർ സിനിമകളിൽ ഇപ്പോൾ സ്ഥിരമായി കണ്ടുവരുന്ന സബ് വില്ലൻ ഈ സിനിമയിലും ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ സിനിമയിൽ ഗോകുൽ സുരേഷിന്റെ കഥാപാത്രം ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്നത് ഒരു പോരായ്മയായി തോന്നി. ആ കഥാപാത്രത്തിന് പാപ്പനോട് ദേഷ്യം തോന്നാനുള്ള ചില കാരണങ്ങളും സിനിമ ഇട്ടുതരുന്നുണ്ട്. അതോടൊപ്പം ഗോകുൽ സുരേഷ് അങ്ങനെ ചുമ്മാ ഒന്നുമല്ലാത്തൊരു കഥാപാത്രത്തെ ചെയ്യുമോ എന്ന പ്രേക്ഷകരുടെ ചിന്ത വരെ റെഡ് ഹെറിംഗ് ആയി സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഗോകുൽ സുരേഷ്, കനിഹ എന്നിവർ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും കഥയുടെ കനം ഇത്തിരി കൂട്ടി എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിപ്പിക്കാനും ഉള്ളവരായേ തോന്നിയുള്ളൂ. റെഡ് ഹെറിംഗിന് വേണ്ടി ഉപയോഗിച്ച മറ്റ് കഥാപാത്രങ്ങളാണ് സിദ്ധനും ദ്രൗപദിയും ഒക്കെ. സിദ്ധന്റെയും ദ്രൗപദിയുടെയും ഒക്കെ കലയും സാഹിത്യവും ആവശ്യമില്ലാതെ ഫോക്കസ് ചെയ്ത് എക്സ്ട്രാ സീൻസ് ആഡ് ചെയ്ത് സിനിമയുടെ വലിപ്പം മാക്സിമം കൂട്ടി 3 മണിക്കൂർ ആക്കിയത് എന്നിലെ പ്രേക്ഷകനെ നന്നായി മടുപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും. അതിന്റെ ഒപ്പം സംഭാഷണങ്ങളിലെ കൃത്രിമത്വം കൂടി ആയപ്പോൾ ചില സീൻസ് ഒക്കെ അരോചകമായി തോന്നി. ഉദാഹരണത്തിന്, വീട്ടു ഉള്ളപ്പോൾ എന്ത് മീട്ടു എന്ന് പറയുന്നതും ഒരുതരം ഭ്രാന്തമായ പ്രണയമായിരുന്നു അവർ തമ്മിൽ എന്ന് ഫാമിൽ വെച്ച് പറയുന്ന ഡയലോഗും ഒക്കെ. സിനിമ മൊത്തത്തിലെടുത്താൽ ആദ്യ പകുതി വല്ലാതെ ലാഗ് അടിപ്പിച്ചതിന് ശേഷം പതുക്കെ ഒന്ന് ട്രാക്കിൽ കയറി വീണ്ടും അവസാനം കുളമായതുപോലെയാണ് തോന്നിയത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കാം. സുരേഷ് ഗോപി ലുക്ക് കൊണ്ട് ഗംഭീരമായി തോന്നി. സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കും ആ കോട്ടും വേദനിപ്പിക്കുന്ന പാസ്റ്റിന്റെ ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു മനുഷ്യനെ ക്ലാസിയായി തന്നെ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ 3 മണിക്കൂർ കിട്ടിയിട്ടും ആ കഥാപാത്രത്തെ നന്നായി ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും സിനിമയിൽ കണ്ടില്ല. അതിനു പകരം ഒട്ടും ലോജിക് ഇല്ലാത്ത ചില സംഭവങ്ങളിലൂടെ അയാളിലെ ഡ്യൂട്ടി കുടുംബം കോൺഫ്ലിക്റ്റിനെ അപക്വമായി കാണിക്കുകയാണ് സിനിമയിൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഭാര്യയുമായി യാത്ര പോകുന്ന ഒരു ഓഫീസർക്ക് പെട്ടെന്നൊരു സന്ദേശം കിട്ടുന്നു. അയാൾ അന്വേഷിക്കുന്ന സീരിയൽ കില്ലർ ആ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന്. ഉടനെ ആ സീരിയൽ കില്ലറെ പിടിക്കാൻ ഭാര്യയെയും കൂട്ടി ഈ ഓഫീസർ പുറപ്പെടുന്നു. ഭാര്യയെ കാറിലിരുത്തി സീരിയൽ കില്ലറുടെ പുറകെ പോയി അയാളെ വാച്ച് ചെയ്യുന്നു. ഡ്യൂട്ടിയാണ് വലുത് എന്ന് കാണിക്കാൻ വേണ്ടി ഇത്രയും ഫൂളിഷായി പെരുമാറുന്നതാണോ കാണിക്കേണ്ടത്? ഒരു സീരിയൽ കില്ലറിനെ പിടിക്കാൻ ഭാര്യ കൂടെയുള്ള സമയത്ത് ഒറ്റയ്ക്കൊരു പോലീസുകാരൻ ശ്രമിക്കുമോ? അതും പോരാഞ്ഞ് സംഘട്ടനത്തിനിടയിൽ താഴേക്ക് തെറിച്ചുപോയ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാതെ, തനിക്ക് കൈക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഓടി വരുന്ന പോലീസുകാരോട് ഐഎം ഓക്കെ, നിങ്ങൾ പോയിക്കോ എന്നാണോ ഒരാൾ പറയുക? അതോ എന്റെ ഭാര്യ ഇവിടെ എവിടെയോ വീണുകിടപ്പുണ്ട്, ഒന്ന് വേഗം നോക്ക് എന്നാണോ പറയുക? പരിക്ക് പറ്റിയ പോലീസുകാരനെ അവിടെ ഇട്ട് മറ്റ് പോലീസുകാർ പ്രതിയെയും പിടിച്ച് പോകുമോ? ആ സീനിന്റെ മൊത്തത്തിലുള്ള ഒരു ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയും നായകന്റെ പിന്നീടുള്ള മോറൽ കോൺഫ്ലിക്ട് കാണിക്കാൻ വേണ്ടിയും ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടി ലോജിക്കൽ ആകാമായിരുന്നു എന്ന് തോന്നി. അടുത്തത് അജ്മൽ ചെയ്ത കഥാപാത്രമാണ്. ക്ലൈമാക്സിൽ കാസ്റ്റിംഗിൽ അജ്മലിന്റെ കഥാപാത്രത്തിന്റെ അനിയനായി അജ്മലിനെ തന്നെ കാണിക്കുന്നതൊക്കെ 80s മാത്രം വിലപ്പോകുന്ന ഒന്നാണ്. സത്യത്തിൽ അവിടെ വലിയൊരു ട്വിസ്റ്റ് അല്ലെങ്കിൽ റിവീൽ പോലെയൊക്കെയാണ് ആ സീൻ എടുത്തു വെച്ചിരിക്കുന്നതെങ്കിലും സിനിമ അവിടെ തൊട്ട് വല്ലാതെ പാളിയതുപോലെയാണ് തോന്നിയത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കഥാപാത്രമാകാൻ സാധ്യത ഒന്നുകിൽ ഗോകുൽ സുരേഷിന്റെ കഥാപാത്രം അല്ലെങ്കിൽ സിദ്ധൻ എന്ന കഥാപാത്രം എന്ന് നമ്മൾ കരുതുകയും അതേസമയം തന്നെ ഇത് രണ്ടായാലും ഡിസാസ്റ്റർ ആയിരിക്കും എന്ന് മനസ്സിലുറപ്പിക്കുകയും ചെയ്യുന്ന സമയത്താണ് അജ്മലിന്റെ അനിയനായി അജ്മലിനെ തന്നെ കാട്ടി ഭയങ്കര ട്വിസ്റ്റ് പോലെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇതിലും ഭേദം മറ്റു രണ്ടുപേരിൽ ആരെങ്കിലും ആയിരുന്നു എന്ന്. പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ അടി, ഇടി, സംഘട്ടനം, തോക്ക്, കത്തി ഒക്കെയാണ്. ഇത് നമ്മൾ ഇപ്പോൾ ത്രില്ലർ സിനിമകളുടെ ക്ലൈമാക്സിൽ അങ്ങനെ കാണാത്ത ഒന്നാണ്. സുരേഷ് ഗോപിയുടെ മകളെ കൊല്ലാൻ തോന്നാനുള്ള കാരണമൊക്കെ ആ കഥാപാത്രത്തിന്റെയും ആശാശരത്തിന്റെ കഥാപാത്രത്തിന്റെയും ഒക്കെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റിക്ക് ചേരാത്തതാണ്. ഒരു ഇൻജസ്റ്റിസ് നടന്നപ്പോൾ അതിനെതിരെ വയലൻസിലൂടെ പ്രതികരിക്കുന്ന അവർ അവിടെ എത്തിയപ്പോൾ സൈക്കോ ലെവലിലേക്ക് താണുപോയി. ആശാശരത്തിലൂടെ അവസാനിപ്പിക്കാമായിരുന്ന കഥ വെറുതെ മോറൽ ഡിലേമ കുത്തി തിരികെ ക്ലാസ് ആക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണിത്. അടുത്തത് നായകൻ ഇടയ്ക്കിടയ്ക്ക് അസ്ഥാനത്ത് പറയുന്ന മാൻ ഇസ് എ ബോൺ അനിമൽ എന്ന ഡയലോഗാണ്. ഒരു സീനിൽ ജനാർദ്ദനന്റെ ഡോക്ടർ കഥാപാത്രം പാപ്പനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും
എന്തിനാണ് ആ കേസിന്റെ പുറകെ നടക്കുന്നതെന്ന്. അപ്പോൾ പാപ്പൻ കൊടുക്കുന്ന ഉത്തരം മാൻ ഈസ് എ ബോൺ അനിമൽ എന്നാണ്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഷമീ ദിലകന്റെ പൊറോട്ട സീൻ പെർഫോമൻസ് കൊണ്ട് നല്ലതായി തോന്നിയ ഒരു ഭാഗമാണ്. സുരേഷ് ഗോപി, നീതാ പിള്ള എന്നിവരുടെ പെർഫോമൻസും നല്ലതായിരുന്നു. രാഹുൽ മാധവ് ഈ സിനിമയിലും ഉടായിപ്പായി തന്നെ അഭിനയിച്ച് തന്റെ പേര് കാത്തു. വിജയരാഘവന്റെ ബൈബിൾ റെഫറൻസ് ഭാഗം കൊള്ളാമായിരുന്നു. ചില ട്വിസ്റ്റുകൾ റിവീൽ ആകുന്ന രീതി കൊള്ളാമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കഥാപാത്രങ്ങളെ അണ്ടർ പ്ലേ ചെയ്യിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സ്പേസ് കൊടുക്കാനുള്ള ഒരു ശ്രമമുള്ളതായി തോന്നി. നായികയും വില്ലനും ഒക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ. അതിനിടയിൽ കനിഹ മാത്രം എന്തിനോ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ നന്നായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പൊന്നിൻ കുരിശ് കാലം കുറെ കഴിഞ്ഞ് കുഴിച്ചു നോക്കിയിട്ടും അവിടെ തന്നെ കണ്ടത് ഒരു അത്ഭുതമായി തോന്നി. രാജന്റെ ഒരു പശ്ചാത്തലം വെച്ച് എന്നോ അത് അടിച്ചു മാറ്റേണ്ടതായിരുന്നു. ശവം മാത്രമേ ആ കുഴിയിൽ കാണാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നുള്ളൂ. BGMലേക്ക് വന്നാൽ CID മൂസ മുതൽ സൈക്കോ വരെയുള്ള സിനിമകളുടെ BGMമായി നല്ല സാമ്യമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്നറിയില്ല. ട്വിസ്റ്റുകളിൽ ഒന്നും ഒരു നോവൽറ്റി ഫീൽ ചെയ്യാൻ കഴിയാഞ്ഞതും ഒരു പ്രശ്നമായി തോന്നി. മലയാളത്തിൽ ഇറങ്ങിയ പല സിനിമകളുടെ ഒരു കൊളാഷായാണ് പല സംഭവങ്ങളും സിനിമയിലുള്ളത്. ചുരുക്കത്തിൽ എഴുത്തിലെ പോരായ്മ നന്നായുള്ള, എഡിറ്റിംഗിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്ന പെർഫോമൻസ്, നായകന്റെ ലുക്ക്, സ്ക്രീൻ പ്രസൻസ്, ചില ട്വിസ്റ്റ് ഒക്കെ നല്ലതായിരുന്ന ഒരു സിനിമ. അങ്ങനെയാണ് പാപ്പൻ അനുഭവപ്പെട്ടത്. എന്താണ് പാപ്പൻ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.